ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫൈറ്റർ ഫിഷിൻ്റെ ബ്രീഡിങ്ങിനെ പറ്റിയാണ്. അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിലെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് നമ്മൾ ബ്രീഡിങ്ങായിട്ട് ഉപയോഗിക്കുന്ന മെയിലും ഫീമെയിൽ ഫിഷുകൾ. ഇതിനെ മേടിച്ചിട്ട് നമ്മൾ ഒരാഴ്ചക്കാലം ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിരുന്നതാണ്. ഈ ഒരാഴ്ചക്കാലം നമ്മൾ മൂന്ന് ദിവസം കൂടുമ്പോൾ വെള്ളമൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരാഴ്ചക്കാലം നമ്മൾ ഫിഷിന് കൊടുത്തിരുന്നത് ഈ പെല്ലറ്റ് ഫുഡാണ്. ഇത് കൂടാതെ മുട്ടയുടെ മഞ്ഞ കൊണ്ട് ഇങ്ങനെ ഫുഡുണ്ടാക്കി കൊടുത്തിരുന്നു. ഇത് യൂട്യൂബ് നോക്കി തന്നെ ഉണ്ടാക്കിയതാണ്. ഇനി നമുക്ക് ടാങ്കിൻ്റെ സെറ്റപ്പാണ് പറയുന്നത്. ഇത് ഒരാഴ്ച മുമ്പ് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ടാങ്കാണ്. വെള്ളമൊക്കെ ഒരാഴ്ച മുമ്പ് കളക്ട് ചെയ്ത് സെറ്റാക്കി വെച്ചതുമാണ്. ഇതിലേക്കാണ് നമ്മൾ മീനെ ഇടുന്നത്. ഇനി നമ്മൾ ബദാമിൻ്റെയും വാഴയിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഒരാഴ്ച മുമ്പ് ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളമാണിത്. ഇതൊരു പ്ലാസ്റ്റിക് കവറാണ്. അതെന്ന് വെച്ചാൽ ഇത് ആ ടാങ്കിൻ്റെ സൈഡിലായിട്ട് നമ്മൾ വെക്കും. ഇത് എന്തിനാന്ന് വെച്ചാൽ മുട്ടയൊക്കെ ഇടുന്ന ബബിൾസ് എല്ലാം ഇതിൽ വന്ന് പറ്റിപ്പിടിച്ചിരിക്കാനാണ്. അപ്പോൾ മുട്ടയൊക്കെ ഇടാനൊരു സൗകര്യമായിരിക്കും. ഇത് ഫിക്സ് ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മളത് വെച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ടാങ്കിലോട്ട് ആ ബദാമിൻ്റെയും ആ വാഴയിലെയും ഇങ്ങനെ എടുത്തു വെച്ചിരുന്ന വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് ഒഴിക്കുകയാണ്. ടാങ്കിൻ്റെ വെള്ളത്തിൻ്റെ അളവ് ഏകദേശം എന്താ ഈ അളവ് വരെ മതിയായിരിക്കും. ഇനി നമുക്ക് മെയിൽ ഫിഷിനെയും ഫീമെയിൽ ഫിഷിനെയും ഇതിനകത്തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇതിനാദ്യം മെയിൽ ഫിഷ് നമ്മൾ ഇതിനകത്തിലോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട്. ഇനി ഫീമെയിൽ ഫിഷിനെ ഇറക്കുക എന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ ഇതിനകത്തിലോട്ട് ഇറക്കി വെക്കുന്നത്. അതെ, നമ്മൾ ഫീമെയിൽ ഫിഷിനെ ഇതിനകത്തോട്ട് ഇറക്കി വെക്കാൻ പോവാണ്. ഇനി നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം ഈ ബബിൾസ് ഒക്കെ ഉണ്ടാകുന്ന വരെ നമുക്ക് കാത്തിരിക്കാം. ബബിൾസ് ഒക്കെ മെയിൽ ഫിഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫീമെയിൽ ഫിഷിനെ ആ ഗ്ലാസ്സിൽ നിന്ന് പുറത്തിറക്കി വിട്ടേക്കുവാണ്. ഈ ബബിൾസിലോട്ടാണ് ഈ മുട്ട എല്ലാം കൊണ്ടുവരുന്ന വെക്കുന്നത്. അതിൻ്റെ ബബിൾസെല്ലാം നല്ല ഫോം ചെയ്തിട്ടുണ്ട്. ബബിൾസൊക്കെ നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. മുട്ട ഇട്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫീമെയിൽ ഫിഷിനെ ഇതിനകത്ത് നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഫീമെയിൽ ഫിഷ് ഇതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ മുട്ട കഴിക്കാൻ സാധ്യതയുണ്ട്. മെയിൽ ഫിഷിനെ നമ്മൾ ഈ സമയത്ത് മാറ്റുന്നില്ല. മെയിൽ ഫിഷിനെ നമ്മൾ മുട്ട വിരിഞ്ഞ് 7 ദിവസം കഴിഞ്ഞിട്ടേ മാറ്റത്തുള്ളൂ. ഈ മുട്ട വിരിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് 7 ദിവസം ഫുഡ് കൊടുക്കുന്നത് മെയിൽ ഫിഷാണ്. മുട്ടയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറ്റേത് കാണുന്നത് മുട്ടയാണ്. ആണ് മുട്ടകൾ ഏകദേശം വിരിഞ്ഞു കഴിഞ്ഞു. ഫൈറ്റർ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ചാനലിൻ്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.